ചേട്ടൻ ഒരു കർഷകനാണ്, അതിലുപരി നടനാണ്. ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കാർഷിക കൃഷി ചെയ്യുമ്പോഴാണ്. പക്ഷെ അതിനൊരു കൃത്യമായുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പരിഗണന? ഞങ്ങൾ കൃഷി ചെയ്യുന്നതിന് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ഇവർ കൃഷി ചെയ്ത് കാരണം പ്രകൃതിയെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. അതിലെ വേനലും പ്രളയവും ഒക്കെ വന്നാൽ പോലും ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ഇത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ നെല്ല് കൊടുത്തിട്ട് അതിന്റെ മൂല്യമുണ്ടല്ലോ. ഏത് ഉൽപ്പന്നത്തിനും അതിന്റെ മൂല്യത്തിനനുസരിച്ച് പൈസ തിരിച്ചു കിട്ടാനുള്ള തരാനുള്ള ബാധ്യതയുണ്ട്. 5 മാസമായിട്ട് ഈ സർക്കാർ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. 5 മാസമായിട്ട് ഈ കൃഷിക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടാതെ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു കൃഷി ചെയ്യാൻ ഇവന് എവിടുന്ന് പൈസ ഉണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും? ഇതിൽ നിന്ന് 1 രൂപയെങ്കിലും ലാഭം ഉണ്ടായെങ്കിലല്ലേ ഇതിനകത്തോട്ട് ആൾ വരത്തുള്ളൂ. പുതിയ തലമുറ ഈ കൃഷിയിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലേക്കോ നല്ല കാര്യത്തിലേക്ക് വരാത്തതിൻ്റെ മെയിൻ കാരണം കേരളത്തിലെ ഈ പറഞ്ഞ പോലെ പിന്നോട്ടടിക്കുക, നല്ലതിൽ നിന്നും പിന്നോട്ടടിക്കുന്ന ഈ വ്യവസായയോടുള്ള ചോദ്യമാണ്. കാരണം ഞങ്ങൾക്ക് വേറൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് സബ്സിഡിയുണ്ട്, ആ സബ്സിഡി പോലും 4 വർഷമായിട്ട് കിട്ടുന്നില്ല. 4 വർഷമായിട്ട് കൃഷിക്കാരന് കിട്ടേണ്ട സബ്സിഡി കിട്ടുന്നില്ല. ഈ പറഞ്ഞ നെല്ലിൻ്റെ പൈസ കിട്ടുന്നില്ല. നെല്ലിന്റെ പൈസ കൊടുത്തിട്ട് 4 മാസം 5 മാസമായിട്ട് കിട്ടാത്തപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താ ചെയ്യുക? ഈ ഓണത്തിന് സദ്യ കഴിക്കുന്നതിന് പകരം ഈ കുമ്പിളിൽ കഞ്ഞി കഴിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുമെന്ന് അറിയാം. അല്ല, നമ്മളൊക്കെ വേദന എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഞാൻ ചോദിക്കുന്ന ഇന്ന് എല്ലാവരും വിഭവസമൃദ്ധമായ സദ്യ കഴിക്കേണ്ടതിന് ആ സദ്യക്കുള്ള ഉൽപ്പന്നം കൊടുക്കുന്ന കൃഷിക്കാരൻ ഈ പറഞ്ഞ കുമ്പിളി കഞ്ഞി എന്നുള്ള ഈ ഒരു പഴയകാല ചരിത്രത്തിലെ ഏതാ കോരന കുമ്പിളിൽ എന്നുള്ള ആ പഴയ ചരിത്രത്തിലേക്ക് നമ്മളെ വീണ്ടും കൊണ്ടുപോവുകയാണ്. ഇതാണോ ഇന്നത്തെ ഈ പറഞ്ഞ സർക്കാരിൻ്റെ നിലപാട്? പുതുമയും പുരോഗതിയും പറയുന്ന ഇവർക്ക് ഈ അവസ്ഥയിലേക്കാണോ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാരനെ എത്തിക്കേണ്ടത്? അതുകൊണ്ട് തീർച്ചയായും അവർ തിരിച്ചറിയേണ്ടത് ഇതുപോലെയുള്ള കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്നത്തിനുള്ള മൂല്യം എത്രയും പെട്ടെന്ന് നൽകുവാനുള്ള മനസ്സെങ്കിലും മനസാക്ഷിയെങ്കിലും ഈ തിരുവോണ നാളിലെങ്കിലും അവർക്ക് തോന്നട്ടെ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എല്ലാവരും വാതോരാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, പുതുതലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ പുതുതലമുറ അവൻ്റെ മാതാപിതാക്കൾ കൃഷി ചെയ്ത് കിട്ടുന്ന ഒരു പണം പോലും കിട്ടുന്നില്ല. അവൻ കാണുന്നത്, അവൻ അനുഭവിക്കുന്നത് പട്ടിണിയും അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്തിൻ്റെ പിതാവിൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് ബാങ്കുകൾ കയറി അല്ലെങ്കിൽ ട്രഷറി കയറി ഇറങ്ങുന്നു. എന്നിട്ട് ആരും ഇതിലോട്ട് ഇറങ്ങുന്നില്ല. ഇവന് അനുഭവം കയ്പാണ്, യുവതലമുറയ്ക്ക് അനുഭവം കയ്പാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇതിന് പണ്ടത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളാണ് കുട്ടികളെയും കൊണ്ട് കൃഷിയിലോട്ട് പോകുന്നത്. ഇന്ന് അവരെ മാതാപിതാക്കളാണ് തടയുന്നത്. കാരണം തടയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കൃഷിയിലേക്ക് ഇറങ്ങി അവൻ്റെ കൂടെ ജീവിതം ഇല്ലാതാവണോ? കോഞ്ഞാട്ടയാവുകയെന്ന് പറയും നമ്മൾ പണ്ടൊക്കെ. ആ കോഞ്ഞാട്ടയാവുന്ന അവസ്ഥയാണ്. പുതിയ തലമുറ ഒരു ചെളി പറ്റിയാൽ കുഴപ്പമാണെന്നൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്, മന്ത്രിയൊക്കെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മക്കളെ ആദ്യം കൃഷിയിലേക്ക് ഇറക്ക്, അവനൊന്ന് ചെളി പറ്റട്ടെ, അപ്പോഴത്തേക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. ആ പാവം പിടിച്ച കൃഷിക്കാരൻ്റെ മക്കളൊക്കെ കോഞ്ഞാട്ടയായിക്കോട്ടെ, അവൻ നശിച്ചു പൊക്കോട്ടെ എന്നും ബാക്കിയുള്ളവരൊക്കെ ലണ്ടനിലും കാനഡയിലും ഒക്കെ പോയി പഠിച്ചോട്ടെന്നും വിചാരിക്കുന്ന ആ ചിന്താഗതി മാറ്റണം. പുതിയ തലമുറ രക്ഷപ്പെടണമെങ്കിൽ കൃഷി പഴയ പല രാജ്യങ്ങളിലും കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് നമ്പർ സിറ്റിസണാണ്. പ്രധാനമന്ത്രി അങ്ങനെയുള്ള പ്രൗഢുള്ള കൃഷിക്കാരാണ് മറ്റുള്ള രാജ്യങ്ങളിൽ. ആ രാജ്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്ന് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. കർഷകൻ്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ 3ാം കട പൗരനായിട്ടും അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വ്യവസ്ഥയില്ലാത്ത, അവന് ലോൺ കിട്ടത്തില്ല, അവന് പഠിക്കാനായിട്ട് ലോൺ കിട്ടത്തില്ല, അവന് യാതൊരുവിധ സാമ്പത്തിക ഭദ്രതയും ഉണ്ടാവാത്ത കൃഷിക്കാരൻ്റെ അവസ്ഥയിൽ പിന്നെ എങ്ങനെ പുതിയ തലമുറ ഇതിലേക്ക് വരും?